അടി പെണ്ണ നോക്കിക്കൊണ്ടിരിക്കണേ. ഇതിനകത്ത് വല്ല കല്ല ഓട്ടം ഉണ്ടെങ്കിൽ ഇറക്കി കളയാൻ വേണ്ടി. കുറച്ച് വെള്ളം കേട്ടില്ല ഇട്ടേനും കേട്ടാ, ബാക്കിയുള്ളൊരു വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോറിലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കൊറേ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല, എവിടുന്നാ വരുന്നേ? കൊച്ചിന്ന്, പട്ടണത്തിൽ നിന്ന്. അവിടുന്ന് എന്താ പോന്നെ, വഴക്കിട്ട് പോന്നതാണോ? അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നേ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിന് കെട്ടിയവന് എന്തോ ജോലി. എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഏ, ഈ നാടിത്തിരി മോശമാ കേട്ടോ, സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ളാം. എന്താടി വെള്ളം കോരാൻ പാടുത്ത വല്ല വഴക്കം ഉണ്ടായാ? വഴക്കോ? എന്തിന്? മുഖത്തിട്ട് ആനെ കുത്തി. ഓ, അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. ഒഴിയടി, കൊറേത്തെ ഒഴിയടി ധാരാടി. അല്ലേ, നീ കാഴ്ചക്കാരനാണോ? ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊള്ളടി. കാണിക്കണം നിന്റെ തടിയങ്ങോട്ട് അനങ്ങട്ടടി. ആഹാ, അമ്മയും മക്കളും കൂടി പുറമ്പോക്ക് മുഴുവനങ്ങട്ടി ഔട്ടി കുഴയ്ക്കുവാണോ? ആ, എന്നാ ചെയ്യാനാ, പുറക്കണ്ടേ? എന്തിനാ ഇപ്പൊ ഇത് കുഴയ്ക്കുന്നേ? നല്ല പശുവല്ല മണ്ണാ കേട്ടോ, ഇഷ്ടിക ഉണ്ടാക്കാന്. ആഹാ, വെള്ളം തോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിലിപ്പോ എന്താണ്, കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോലെ. ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ, അവര് പോയിരിക്കല്ലേ. എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്തിയവരി അത്ര നല്ലവളൊന്നും അല്ല. അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറംപോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്ന അറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, ആരാ ജയിക്കണമെന്ന് അറിയാമല്ലോ. ഞാൻ കൊച്ചി കടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള. നീ കൂടെ അടുത്തുണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങൾക്ക് കൊച്ചിക്ക് അപ്പുറത്തുള്ളതുങ്ങളാ, മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാന്. മോള് ഈ കുടം എടുത്തുണ്ട് ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കണീറ്റിന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടു. അവരുടെ കണ്ടീന്ന് അവര് കോരിക്കുക? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പോ കണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ടു വാ. എന്നാ പോയച്ചും വാടി മോളെ, വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ, നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ടു വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കി നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കറുതി, ഇതുവരെ ഒന്നും ആയില്ലേ. പണ്ടേ ആവണ്ടതാ, പക്ഷെങ്കി കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരീനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും, കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ ഒപ്പാ. ആ പിന്നെ ഞങ്ങൾക്കൊരേ ഒരു മോനേ ഉള്ളൂ. ശ്രീധരത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുവാ. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവ. ഏ വരുന്നു, കൂവണ്ട. പറഞ്ഞില്ലേ പുതുക്കാ വരുന്നു. എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേന്ന് ഇങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഞാൻ മരുന്ന് കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. റെഡി, പുറ്റത്തോടാണോ ഡി വഴി? നിങ്ങൾ ഏതാടി പെമ്പിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോടി പിള്ളേരെ? അപ്പച്ച റേഷൻ കടയിൽ പോയിരിക്കുക. ആ, ഇവിടെ തിരക്കിന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനി മേലാ വെള്ളം കൊരാൻ ഇതിലേ വരരുത് കേട്ടോ, അപ്പുറത്തോട് വേറെ വഴിയുണ്ട്.
ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോ പിന്നൊരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ, മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാം, നമുക്ക് ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പോണം പോണം. വഴക്കിടാൻ വന്ന ആളല്ല, വഴക്ക് തീർക്കാൻ വന്ന ആളാ. എനിക്ക് നല്ല ആളാണ്. ഏയ്, നീ പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അയാളെ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ? ചേച്ചി നോക്കിയപ്പോ ചിരിച്ചില്ല. ഏയ്, നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. അയ്യോ, ഈ പെണ്ണ് ഒന്നും മിണ്ടാതിരിക്കില്ലേ നീ? അപ്പച്ചനെ അവര് തിരക്കി. തിരക്കിയാ? ആര് തിരക്കി? ആ കേറ്റത്തിന് പെമ്പറുന്നത്. നീ എന്നാ കേറ്റത്തിൽ പോയേ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിയുടെ കിണറ്റി വെള്ളം അല്ലായിരുന്നാ? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങോട്ട് പോവുകയില്ല. ആരാണ്ട് ഏതാണ്ട് പറഞ്ഞ ഏതാണ്ട് പറഞ്ഞ? ഓ, ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ എവിടുന്ന് ആയാലും വെള്ളം കിട്ടിയാ പോലെ. ആ കേറ്റത്തിക്കാരൻ എന്താ പറഞ്ഞേ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർന്നാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. ഓ, ഇനി അവര് വിചാരിക്കാത്തേ ഉള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർന്നാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. അപ്പഴേ പെമ്പർന്നാരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടാക്കി ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ? നീ അപ്പ വിവരമുള്ളതാണല്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പി എടുക്ക്. ഒരു ഷായ. മാറി. നീ എന്താ വിളിച്ചത്? ആ പിന്നെ നിന്നെ എന്തോ വിളിക്കണം, കടുക്കാവറിയെന്ന് വിളിക്കണം. കടുക്കാവറിയാ? നിന്റെ മറ്റാളാണടാ. ഏ, നീ ഈ പുറമ്പോക്കിലെ വലിയ തട്ടമ്പിയാണെന്നും പറഞ്ഞ് മറിയയുടെ അടുത്ത് വെള്ളത്തിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോനെ, ഇതെന്തൊരു പരൂഷയാണ്! മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാ മറിയാന്ന് വിളിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങളെ എന്തും പറ്റി വിളിക്കണോപ്പാ? എടി മറിയെന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ? അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച ആൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാം. ചീക്ക വയറാ, വേറെന്ത് വയടാ നിനക്ക്? അവൻ പോയോ? അവന്റെ നല്ല കാലം ഇല്ലെങ്കിൽ ഒരു ശ്രമം ഇവിടെ കിടന്നേ. വെറുതെ ഇടന്ന് ചവയ്ക്കാറാ പിത്തക്കാടി. രണ്ട് പഴം. അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ, അപ്പം കാണാം നമ്മുടെ ആശാനക്ക് ബേല. അല്ലേ ആശാനെ? അവക്കറിയില്ലടാ, പറഞ്ഞുകൂടെ എന്റെ കഴിവ്. ആരാടാ ഇവിടെ വേല കാണിക്കുന്നത്? എന്ത് വേലയാടാ കാണിക്കുന്നത്? ഇവിടെ ശവം വീഴും പറഞ്ഞ ആരുടെ ശവടാ വീഴുന്നത്? തോമാസിന് വേറെ വേലയില്ലേ? അവന്മാര് പറഞ്ഞ തമാശ പറഞ്ഞതാണെന്ന്. തമാശ? കാണിക്കടാ എന്റെ ചട്ടപ്പിത്തരം. തുണി പുറത്തിറങ്ങി വേടാ. സോഹമാച്ചൻ, അത് ഞങ്ങൾ വേറെ കാര്യം പറയല്ലായിരുന്നു. സോഹമാച്ചൻ പെടാടാ മാറി. എടാ വേണ്ടേ, രണ്ട് ആപ്പ ഊപ്പുകളെല്ലാം വരട്ടുമ്പോൾ സോമായ വരട്ടാമെന്നാലുണ്ടല്ലോ, നിന്റെയൊക്കെ അവസാനം അടുത്തൊന്ന് ഓർത്തോ. ചട്ടമ്പികൾ നടക്കുന്നു, രണ്ട് ചട്ടമ്പികൾ. നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു. നമ്മുടെ കൈ അറിയാതെ ഒന്ന് അറിയാതെ നമ്മൾ ആരെ അടിച്ചിട്ടില്ല. പഠിച്ചോനാണ് നാളെ മുതൽ ആരെ അടിക്കത്തില്ല. ഈ കടയ്ക്കകത്തായ കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ, നിന്നെ ഞാൻ എടുത്തതാ. ആ
ആശാനെ, ഞമ്മളെയാണ് നോട്ടം ഇട്ടിരിക്കുന്ന ആശാനെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എടുക്കാൻ മറിയേ, നിന്റെ ചായയൊന്നും എനിക്ക് വേണ്ട. അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ, നിന്നെ ഞാൻ എടുത്തോളാം. നീ എടുത്താൽ പോകത്തില്ലടാ. ഞാൻ പോക്കും. നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? എന്നെ അറിയില്ലായിരിക്കും. ഇല്ലല്ല, ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ. പേര് കറിയ. ഓ, ലൂക്കാലി കറിയാന്ന് പറയണത്? ആ, അത് ഞാൻ തന്നെ. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴാ അറിഞ്ഞിങ്ങനെ പുതിയ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയേ. ഞങ്ങ അവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളു. ഇങ്ങനൊക്കെയാണല്ലോ പരിചയപ്പെടണേ. ഇത് മക്കളായിരിക്കും. അതെ, വീട്ടുകാരനെവിടില്ലേ? പുറത്തായിട്ട് പോയിരിക്ക, ഇപ്പൊ വരുവായിരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് പോണ്. പുള്ളിക്കാരൻ വന്നിട്ട് വരാം. മൂപ്പര് ഒന്ന് പരിചയപ്പെടണമല്ലോ. ആ പിന്നെ പുതുതായിട്ട് വന്നല്ലേ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓ, അങ്ങനെ ആവട്ടെ. മോളെ, നീ കുടം എടുത്താണ്ട് ഇന്ന് കുറച്ച് വെള്ളം കൂടെ കോരിക്കൊണ്ട് വാ. അപ്പച്ചനെ കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ? എന്നെ കാടി അമ്മ. എനിക്കൊന്നും കഴിയല്ല. ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത്? നീ ഒരു പ്രാവശ്യം പോയതല്ലേ, ചടയിന്ന് പോയി വെള്ളം കോരിക്കൊണ്ട് വാ. ഓ, ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ ശുചിയായി പോയി. എന്താ പേര്? എന്താ പേരെന്ന്? മേരി. ലളിതമായ പേര്, സുന്ദരമായ രൂപം. ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല. നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന്? പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി? ഇതൊരു അത്ഭുതമായിരിക്കുന്നു. ആദ്യമായി കണ്ടപ്പോഴേ മേരിന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത്. മേരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നുമില്ല അമ്മച്ചി, നിന്നേരാണ് ഓടിച്ചത്. ഞാൻ വെള്ളം കോരാൻ പോയപ്പോഴേ ഒരു പശു എന്നെ കുത്താൻ വന്നു. അമ്പടി കേമി, ചിരിക്കാനൊരു കാര്യം കണ്ടു വെച്ചതേ. തറവേ, ഈ കണ്ണിനെ ഇങ്ങനെ നിർത്തിയേക്കണത് ചീത്തയ്ക്കാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ആ, അവക്കിപ്പൊ എന്നാ പറ്റി? ഒന്നും പറ്റാഞ്ഞിട്ടാണോ അവളെ പശു കുത്താനിട്ട് ഓടിച്ചത്? കൃഷിക്കാരായ പെമ്പിള്ളാരെ പശു കുത്താനിട്ട് ഓടിക്കണത് നല്ലതിനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഈ അമ്മച്ചിയുടെ തലക്കേണ്ട കോൾ കയറിയിരിക്കാൻ. നീ നിന്റെ ജോലി നോക്കിക്കൊടി തന്നെ. കോളാണെന്നും പറഞ്ഞ് നടന്നാൽ